നമസ്തെ. 21st Century മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്റർനാഷണൽ യോഗ ഡേ June 21st. അപ്പൊ നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് 2014 December 11 യോഗയ്ക്ക് അംഗീകാരം നൽകുകയും ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ യോഗ ആചരിച്ചു വരികയും ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ അംഗീകാരം ഏകദേശം 170 രാജ്യങ്ങൾക്ക് അവരുടെ പിന്തുണയോടുകൂടി സമ്മാനിക്കപ്പെട്ടു. 193 രാജ്യങ്ങളുള്ള ഐക്യരാഷ്ട്ര സംഘടന, അതിലെ 170 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇന്റർനാഷണൽ യോഗ ഡേ ആയി June 21 തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 7 ഇത് 7 2015 മുതൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 June 21 മുതൽ ഈ യോഗ ഡേ ആചരിച്ചു വരികയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊറോണ പിടിമുറുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വലിയ രീതിയിലുള്ള ഒരു ആഘോഷങ്ങളില്ലാതെയാണ് യോഗ ആചരിക്കപ്പെടുന്നത്. ഈ വർഷം 21 ആവുന്നേ ഉള്ളൂ, എന്നാലും അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത. ഏതായാലും യോഗയെ നമ്മൾ പൊതുവെ കാണുന്നത് ഒരു വ്യായാമ മുറ എന്ന രീതിയിലാണ്. അത് ലോകം തന്നെ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ യോഗ ഒരു വ്യായാമ മുറയാണോ? ഒരിക്കലും അല്ല എന്ന് തന്നെ ഈ വിഷയത്തെ കൂടുതൽ ബോധിച്ചവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സാധാരണ അവസ്ഥയിൽ നിന്ന് യോഗയെ നോക്കിക്കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം യോഗ ഒരു വ്യായാമമാണെന്ന് മാത്രമേ അവർക്കറിയുകയുള്ളൂ. യോഗ ഒരേ സമയം വ്യായാമ മുറയും അതേസമയം തന്നെ ഒരു ചികിത്സാ പദ്ധതി കൂടിയാണ്. ചികിത്സാ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ബോധ്യം വരിക, യോഗയിൽ അപ്പം മരുന്നുണ്ടോ എന്നായിരിക്കും. മരുന്നുള്ളതിനെയാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ചികിത്സ എന്ന രീതിയിൽ. എന്നാൽ മരുന്നില്ലാത്ത ചികിത്സയാണ് യോഗയിലൂടെ നടപ്പിലാക്കുന്നത്. അതാണ് യോഗ തെറപ്പി എന്ന് പറയുന്ന ഡിവിഷൻ. ഫിസിയോതെറപ്പിയാണ് നമുക്ക് പൊതുവെ പരിചിതമായിട്ടുള്ള സംവിധാനം. എന്നാൽ അതിലും വളരെയേറെ ഫലപ്രദമായ ഒരു സംവിധാനമാണ് യോഗ തെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ യോഗ ഈസ് നോട്ട് ഓൺലി എ ഫിസിക്കൽ എക്സസൈസ്, പിന്നെ എന്തൊക്കെയാണത്? അതൊരു മെൻ്റൽ മൊഡ്യൂളിംഗ് ആണ്. മനസ്സിനെ പവർഫുൾ ആക്കാനുള്ള ഒരു നല്ല അഭ്യാസം കൂടിയാണ് യോഗം. കൂടാതെ മറ്റ് പല ഘടകങ്ങളും കൂടി അതിൽ വരുന്നുണ്ട്. ഇത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. ഇമോഷണൽ കൺട്രോൾ, ആ സംവിധാനം ഇതിൽ വരുന്നു. കൂടാതെ അൾട്ടിമേറ്റായിട്ട് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു സ്പിരിച്വൽ ബ്ലിസ് കൂടിയാണ്. ആത്മസാക്ഷാത്കാരം ഒക്കെ പ്രാപിക്കാനുള്ള ഒരു വഴി കൂടിയാണെന്നർത്ഥം. അപ്പം യോഗ തികച്ചും സ്പിരിച്വലാണ് യഥാർത്ഥത്തിൽ, അല്ലാതെ ഒരു വ്യായാമ മുറ എന്ന രീതിയിൽ കാണുന്നത് അതിൻ്റെ ഏറ്റവും LKG തലമാണ് അല്ലെങ്കിൽ ബേസ് തലമാണെന്ന് പറയേണ്ടി വരും. എന്നാൽ വ്യായാമം കൂടി ചേർന്നതാണ് യോഗ, അതൊരു സത്യവുമാണ്. അപ്പോൾ അതിന് മുൻപായി നമ്മൾ എന്താണ് യോഗ എന്ന് മിനിമം അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ യോഗയുമായിട്ട് ബന്ധമുള്ളവർക്ക് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും. യോഗയെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാത്തവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ പുറത്തിറക്കുന്നത്. യോഗ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായുള്ള ഒരു സമ്മേളനമാണ്. ഒരു ഹാർമോണിയസ് കണ്ടീഷനിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ പൊരുത്തം സ്ഥാപിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശരീരമുണ്ട്, എല്ലാവർക്കും മനസ്സുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണിത് സമ്മേളിക്കപ്പെടാത്തത്? അല്ലെങ്കിൽ ആ സമ്മേളനമുള്ളവരെല്ലാം അല്ലെങ്കിൽ എല്ലാവരും യോഗ തലത്തിലാണോ ഉള്ളത്? ഒരിക്കലുമല്ല. യോഗ തലത്തിലേക്ക് ഉയരുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. 1000 സാധിച്ചാലായി, അത്രയേ സാധിക്കുള്ളൂ എന്ന് ചുരുക്കം. എന്നാൽ പ്രയത്നം കൊണ്ട് എല്ലാവർക്കും അവിടെ എത്തിച്ചേരുകയും ചെയ്യാം. സാധാരണ പാഠ്യ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ട് യോഗ തലത്തെ അറിയുക
എളുപ്പമല്ല. അതായത് വായിച്ചറിഞ്ഞുകൊണ്ടോ അനുഭവത്തിലൂടെയോ യോഗയെ അറിയാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ യോഗ എന്ന് പറയുന്നത് കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡാണ്. മനസ്സും ശരീരവും കൂടിച്ചേരുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. ഈ യോഗമാണ് പിന്നീട് യോഗയായി മാറിയത്. യോഗ എന്ന് ഇംഗ്ലീഷുകാർ അവരുടെ പറയാനുള്ള എളുപ്പത്തിന് അവർ യോഗ എന്ന് പറഞ്ഞു. പിന്നീട് അത് യോഗ എന്ന രീതിയിൽ നമ്മൾ എല്ലാ ഭാഗത്തും കേൾക്കാനും തുടങ്ങി. യോഗം ആണ് യഥാർത്ഥത്തിൽ കൂടിച്ചേരലാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പൊരുത്തം പ്രാപിക്കുന്ന അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ യോഗ ഈസ് എ കോൺഷ്യസ് പ്രോസസ് ഓഫ് ഗെയിനിങ് മാസ്റ്ററി ഓവർ ദി മൈൻഡ് എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. മനസ്സിന് മുകളിലുള്ള ഒരു അധീശത്വം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാണ് അപ്പോൾ വ്യായാമങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്? നമ്മൾ ഈ ആസനങ്ങളൊക്കെയാണല്ലോ കൂടുതൽ കേട്ടിട്ടുള്ളത്. യോഗാസനങ്ങളാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യം. എന്തിനാണ് അപ്പോൾ നമ്മൾ യോഗാസനങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്കിപ്പോൾ ഉള്ളിലുണ്ടായിട്ടുണ്ടാവും. യോഗാസനങ്ങൾ അനുഷ്ഠിച്ച് ശരീരത്തെ യോഗ തലത്തിന് പര്യാപ്തമാക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ ആസനങ്ങളും അനുഷ്ഠിക്കുന്നത്, എല്ലാ വ്യായാമങ്ങളും അനുഷ്ഠിക്കുന്നത്, എല്ലാ ശ്വസനക്രിയാ സംവിധാനങ്ങളും അനുഷ്ഠിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അസുഖങ്ങളില്ലാത്ത അവസ്ഥയ്ക്കാണ് നല്ല ശരീരം എന്ന് പറയുക. അപ്പോഴും അസുഖങ്ങളില്ലാത്ത അവസ്ഥ ഇന്ന് എങ്ങനെയാണ് മനുഷ്യൻ കൈവരിക്കുന്നത്? മരുന്നുകൾ കൊണ്ട് നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ് അസുഖങ്ങളെ. ഇതിനെ ശരീരം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ പറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോഗയുടെ വിഷനിലൂടെ നോക്കുമ്പോൾ അസുഖങ്ങളില്ലാത്ത ശരീരത്തെയാണ് യഥാർത്ഥത്തിൽ ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂരിഭാഗം രാജ്യങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. മരുന്നുകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ അലോപ്പതി മരുന്നുകളെയാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ സബ്സ്റ്റാൻസസ് ഉള്ളിൽ ചെന്നുകൊണ്ടുള്ള അസുഖങ്ങളെ നിയന്ത്രിക്കുന്ന ഏതൊരവസ്ഥയെയും നമുക്ക് ശരിയായ ശരീരം എന്ന് പറയാനേ പറ്റില്ല. ശരീരത്തിൽ മരുന്നുകളുടെ ആവശ്യതാർത്ഥത്തിലില്ല. പകരം നമ്മുടെ ഭക്ഷണമായിരിക്കണം യഥാർത്ഥ മരുന്ന്. ഇന്ന് മരുന്നുകളെ ഭക്ഷണമാക്കുന്നവരാണ് കൂടുതലായും ഭൂമുഖത്തുള്ളത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ യഥാർത്ഥ ശരീരത്തിൻ്റെ ഉടമകൾ എന്നതുകൊണ്ട് ഉദാഹരിച്ചത് അതാണ്. അപ്പോൾ ഒന്ന് ശരീരം, മറ്റൊന്ന് ദൃഢതയുള്ള മനസ്സിൻ്റെ ഉടമ. അതായത് ചലനമില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ അങ്ങനെ പിടിച്ചു കെട്ടലൊക്കെ വളരെ പ്രയാസകരമാണ്, വളരെ കഠിനമാണ്. അപ്പോൾ മനസ്സും ശരീരവും എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ദയവായി ആ വീഡിയോ കൂടി ഇതിനോടുകൂടി ചേർത്തി കാണാനായി ശ്രദ്ധിക്കുക. ഇത് 10-15 മിനിറ്റിനുള്ളിൽ വിവരിക്കുക, യോഗയെക്കുറിച്ച് വിവരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് അനുബന്ധമായ മറ്റു കാര്യങ്ങൾ കൂടി കാണുമ്പോൾ കുറേ കൂടി വ്യക്തത വരും. കാലങ്ങളോളം എടുത്തുകൊണ്ട് മാത്രമേ യോഗയെ അറിയാൻ സാധിക്കുകയുള്ളൂ. 1, 2, 3, 5 വർഷം കൊണ്ട് യോഗയുടെ ബേസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഉയർന്ന തലത്തിലേക്ക്, യോഗിക് തലത്തിലേക്കെല്ലാം ഉയരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷമെങ്കിലും നമ്മൾ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് യോഗ തലത്തെ നമുക്ക് അറിയാൻ സാധിക്കുമാറാകും. അതല്ലാതെ ചെയ്യുന്ന സർവയോഗകളും യഥാർത്ഥത്തിൽ ആസനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ആസനങ്ങൾക്ക് താഴെയുള്ള അവസ്ഥയാണ്. അതിൻ്റെ താഴെ രണ്ടവസ്ഥകളാണ് ഉള്ളത്. ആസനം എന്ന് പറയുന്നത് സ്ഥിരവും സുഖവുമായുള്ള ഇരിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ഥിരവും സുഖവുമായി ഇരിക്കണമെങ്കിൽ മനസ്സും ശരീരവും വളരെ പൊരുത്തം പ്രാപിച്ചിരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകാനേ പാടില്ല. അസുഖങ്ങളില്ലാത്ത ജീവിതം വേണമെങ്കിൽ വളരെ ചിട്ടയുള്ള ശീലത്തിൻ്റെ ഉടമയായിരിക്കണം. മനസ്സിന് ശക്തി കിട്ടണമെങ്കിൽ ഒരു ഗുരു സാന്നിധ്യം കൂടി അവിടെ വേണം. അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് യോഗയെ അറിയുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെയൊന്നും യഥാർത്ഥ യോഗ തലത്തെ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായതുകൊണ്ട് ഈ കൊറോണ കാലത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ എല്ലാം പലപ്പോഴും പല കാര്യങ്ങളും അറിയുന്നുണ്ട്.
ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് യോഗ തലത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക പ്രയാസമാണെന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യോഗയുടെ ആചാര്യൻ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയാണ്. ഈ പതഞ്ജലി മഹർഷി പകുതി മനുഷ്യ ശരീരവും പകുതി പാമ്പിൻ്റെ രൂപവുമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പതഞ്ജലി ബിസ്ക്കറ്റ് കമ്പനിയുടെ കാര്യമല്ല പറയുന്നത്. യഥാർത്ഥ പതഞ്ജലി മഹർഷി ആ പതഞ്ജല യോഗത്തിൻ്റെ കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെല്ലാം. ആ യോഗമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. യോഗയെ പതഞ്ജലി മഹർഷി പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ ചിത്തവൃത്തി നിരോധനം എന്നാണ് പറഞ്ഞത്. ചിത്തത്തിലുള്ള വൃത്തി എന്ന് പറയുന്നത് അതിലുള്ള ചുഴികൾ, അതിൽ രൂപപ്പെടുന്ന ചിന്തകൾ, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ അതിനെ വളരെയേറെ കുറയ്ക്കുന്ന അവസ്ഥ കൈവരിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. അല്ലാതെ ഫിസിക്കൽ എക്സസൈസുകൾക്കല്ല. ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ പല സ്ഥലത്തും കോമ്പിറ്റീഷൻ നടക്കുകയാണ്. ഈ യോഗ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും തന്നെ യഥാർത്ഥ യോഗയെ മനസ്സിലാക്കിയവരല്ല. കാരണം യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് ആസനങ്ങളുടെ പ്രകടനമേ അല്ല. ആസനങ്ങൾ കഴിഞ്ഞ് ശരീരത്തിന് പ്രാണായാമത്തിലൂടെ കടന്നുപോയി ശരീരത്തിന് ഇരുത്തം കൈവരിക്കുന്ന അവസ്ഥയ്ക്കാണ് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. യോഗയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആസനങ്ങൾ. ആസനാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയി വേണം ഉയർന്ന തലത്തിലെത്താൻ. എങ്ങനെയെന്ന് പറയുന്നത് പോലെ നമ്മുടെ MBBS ആയിട്ടൊരു ഡോക്ടറാവുന്നു. ഡോക്ടറാവണമെങ്കിൽ 10th പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കടമ്പയിലൂടെ കടന്നു പോയിട്ട് വേണമല്ലോ ഡോക്ടറാവാൻ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ബേസ് പ്ലാറ്റ്ഫോമുകളാണ് ഈ പറഞ്ഞ ആസനങ്ങളും അതുപോലെ തന്നെ ശ്വസനക്രിയാ വ്യായാമങ്ങളും എല്ലാം. ശേഷം ആചാര്യർക്ക് ബോധ്യപ്പെടണം ഇത് യോഗ തലത്തിലേക്ക് ഉയരാൻ പറ്റിയ മനസ്സിൻ്റെ ഉടമയായി എന്ന് ആചാര്യന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്ക് യോഗ തലത്തിലേക്കുള്ള ഗേറ്റ്, പ്രവേശന കവാടം തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് യോഗയെ മനസ്സിലാക്കുക പ്രയാസമാണെന്ന് ആദ്യം തന്നെ ഉദാഹരിക്കാനുണ്ടായ കാരണം. 3 തരത്തിലുള്ള ബോധങ്ങളാണ് യോഗശാസ്ത്രപ്രകാരം മനുഷ്യനുള്ളത്. 1 ശരീരബോധം, അത് 97% ജനങ്ങളും ആ ബോധത്തിലാണ്. അടുത്തത് ജീവബോധം, താൻ ജീവനാണെന്നുള്ള ഒരു ബോധത്തിലുള്ള ജീവിക്കൽ. അവർക്ക് ഭയമുണ്ടായിരിക്കും. ശരീരബോധമുള്ളവർ പൂർണ്ണ ഭയത്തിൻ്റെ ഉടമകളായിരിക്കും. ജീവബോധമുള്ളവർക്കും ഭയം വിട്ടൊഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, എന്നാൽ അവർ ഭയത്തെ മറികടക്കാനുള്ള ശ്രമത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ ട്രാക്കിലേക്ക് കയറിയവരാണെന്നർത്ഥം. ഇനി അടുത്ത ഒന്നാണ് ആത്മബോധം. ഈ ആത്മബോധം കൈവരിച്ചവർ ലോകത്തിൽ 1% താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അതാണ് ആത്മചൈതന്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അവസ്ഥ. ആത്മാവിനെ കുറിച്ച് വിശദമായി നമ്മുടെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. ദയവായി അതുകൂടി കാണുക. നിരവധി വീഡിയോകൾ കണ്ടാൽ മാത്രമേ യോഗ എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാവുകയുള്ളൂ. സത്യത്തെ അറിയലാണ് യോഗം. യമവും നിയമവും കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ ആസനങ്ങൾ പഠിപ്പിക്കേണ്ടത്. പക്ഷെ യമവും നിയമവും പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രാക്ടിക്കൽ സൈഡിൽ അത് കൊണ്ടുവരണമെങ്കിൽ 5 വർഷക്കാലം എടുക്കും. നിരന്തരമായ പ്രയത്നമുള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ യമവും നിയമവും പഠിക്കാൻ സാധിക്കുകയുള്ളൂ, പ്രാക്ടിക്കൽ സൈഡിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് പ്രാക്ടിക്കൽ സൈഡിൽ കൊണ്ടുവന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആസനാനുഷ്ഠാനങ്ങൾ ഒരു ആചാര്യൻ പണ്ടത്തെ കാലത്ത് നിയമപ്രകാരം പഠിപ്പിക്കുകയുള്ളൂ. ഇന്ന് അതൊക്കെ പോയി. മറ്റൊന്ന് സ്പിരിച്വൽ സയൻസും. 2 തരത്തിലുള്ള സയൻസാണ് യഥാർത്ഥത്തിലുള്ളത്. 1 മെറ്റീരിയൽ സയൻസും മറ്റൊന്ന് സ്പിരിച്വൽ സയൻസും. ഇതിലെ സ്പിരിച്വൽ സയൻസാണ് യോഗം എന്ന് പറയുന്നത്. എന്നാൽ മെറ്റീരിയൽ സയൻസാണ് നമ്മുടെ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടെ സർവരും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. 2 ഈ പ്രപഞ്ചത്തിന് ആവശ്യം തന്നെയാണ്, മനുഷ്യകുലത്തിന് ആവശ്യം തന്നെയാണ്. എന്നാൽ സ്പിരിച്വൽ സയൻസിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മെറ്റീരിയൽ സയൻസ് അതിൻ്റെ മുന്നിൽ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ എക്സ്റ്റേണൽ വേൾഡിനെയാണ് ഇന്ന് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ വേൾഡിനേക്കാൾ പ്രധാനം ഇൻറ്റേണൽ വേൾഡാണ്. അതാണ് നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ സയൻസ്. ആ സ്പിരിച്വൽ സയൻസ് സാധ്യമായാൽ മാത്രമേ നമുക്ക് ആത്മീയമായി അല്ലെങ്കിൽ പൂർണ്ണമായും തൃപ്തി
മുക്തനായി നമുക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൗതിക വിഷയങ്ങൾ അന്വേഷിച്ചു പോയാൽ നമുക്കൊരിക്കലും മാനസിക തൃപ്തി കൈവരിക്കാൻ സാധിക്കില്ല. എത്ര വലിയ വീട് കയറ്റിയാലും എത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിന് തൃപ്തമായി ഇരിക്കണമെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആത്മീയ ജ്ഞാനം നേടിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവിടെയാണ് യോഗയുടെ റെലവൻസ്, യോഗയുടെ പ്രസക്തി അവിടെയാണ് വരുന്നത്. അപ്പോൾ കലർപ്പില്ലാത്ത ബോധത്തെയാണ് യഥാർത്ഥത്തിൽ ആത്മബോധം എന്ന് പറയുന്നത്. ഒരു ചിന്തകളുമില്ലാതെ പരിപൂർണമായും ശാന്തമാകുന്ന അവസ്ഥ. ഒരു ചിന്തകളും ഇല്ലാതെ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് തോട്ട്സ് വേണ്ട എന്നല്ല പറയുന്നത്, പാസ്റ്റും ഫ്യൂച്ചറും നമ്മളിലേക്ക് സമ്മേളിക്കാതെ പരിപൂർണമായും പ്രസൻറ്റിൽ മാത്രം ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അത് നമ്മുടെ ഓരോ കാൽവെപ്പിലും യോഗ തലം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും യോഗിക് ലെവല് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. തീർച്ചയായിട്ടും ഈ ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ നിങ്ങൾക്ക് ഏവർക്കും യോഗ ദിന ആശംസകൾ നേരുന്നു. യോഗ ഒരിക്കലും ആഘോഷിക്കാനുള്ളതല്ല, യോഗ ഒരിക്കലും കൊട്ടിഘോഷിക്കാനുള്ളതല്ല. യോഗ വളരെ അതിനർഹതപ്പെട്ടവർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു വിദ്യയാണ്. മറ്റു വിദ്യകളിൽ നിന്ന് യോഗ തികച്ചും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നമസ്തേ, ഐ ലവ് യു.